സംഘടനയുടെ ആളുകൾ പറഞ്ഞു ആസ്ഥാന മന്ദിരം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് പണപ്പിരിവ് നടത്തിയതെന്നൊക്കെ. സർ, ഇതൊക്കെ വളരെ വ്യക്തമായി പല രേഖകളും പുറത്തു വന്നിട്ടുണ്ട്. സംഘടനയുടെ ആസ്ഥാന മന്ദിരം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് 1,00,000 രൂപ വീതമുള്ള പിരിവ്, അതൊക്കെ ജനുവരി മാസത്തിൽ നടന്നു പോയതാണ്. അതൊക്കെ പലതവണ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യം. ഈ രേഖകളൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. സംഘടനയുമായി ബന്ധപ്പെട്ട് അവരുടെ മീറ്റിംഗിന്റെ മിനിറ്റ്സും കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുള്ള ഒരു കാര്യമാണ്. സർ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ അതുകൊണ്ട് തന്നെ സംഘടന വിഷയമൊക്കെ പുറത്തു വന്നു കഴിഞ്ഞപ്പോഴത്തെ ഞങ്ങളുടെ സംഘടന നേരെ വിഷയം മാറ്റി. എന്താണ്? ഓഫീസിന്റെ കാര്യം പറഞ്ഞു. ഞാനിവിടെ സൂചിപ്പിച്ചു ജനുവരി മാസത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട പിരിവും ഒക്കെ ഇവിടെ നടന്നതാണ്. 1,00,000 രൂപ വീതം. ഇപ്പോൾ 2,50,000 രൂപ വീതം പിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞൊരു കാര്യം, സർ, ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോൾ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു ആലോചനയും നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. പ്രാഥമികമായിട്ടുള്ള യാതൊരു ചർച്ചകളും നടന്നിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സർ, ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ജനുവരി മാസത്തിൽ ചീഫ് സെക്രട്ടറി ഇത് സംബന്ധിച്ച് യോഗം വിളിച്ച് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം മാർച്ചിൽ ചീഫ് സെക്രട്ടറി വീണ്ടും യോഗം വിളിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ യോഗങ്ങളുടെ അതിനുശേഷമാണ് മാർച്ചിൽ യോഗം ചീഫ് സെക്രട്ടറി വിളിച്ചതിന് ശേഷം ഇവിടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ടൂറിസം ഡയറക്ടർ അത് പിന്നീട് മെയ് 21 യോഗം വിളിച്ച് ചേർക്കുകയാണ്. അതിന്റെ സീക്വൻസ് നമ്മളൊന്ന് പരിശോധിക്കണം. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു യാതൊരു ആലോചനയും സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറയുകയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി കൊടുത്ത വിശദീകരണ കുറിപ്പ്, അദ്ദേഹത്തിന്റെ പത്രക്കുറിപ്പിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡ്രൈഡേ ഒഴിവാക്കണമെന്ന ആവശ്യം വ്യവസായം ടൂറിസം മേഖലകളിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വളരെ മുൻപ് തന്നെ ഉയർന്നു വന്നിട്ടുള്ള കാര്യമാണ്. എക്സൈസ് വകുപ്പിലും സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് സമാനമായ ആവശ്യം ഉയർന്നിട്ടുണ്ട്. എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ജനുവരി 4 ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിലും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായി മദ്യ വ്യവസായവുമായി ബന്ധപ്പെട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉന്നയിച്ച വിഷയങ്ങളും ഡ്രൈഡേ ഒഴിവാക്കുന്ന കാര്യം ഉയർന്നു വന്നിരുന്നു. ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നതാണ്. അങ്ങ് പറയുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു കാര്യവും നടന്നിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. സർ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശ്രീ റോജി, സമയം എക്സീഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വിഷയത്തിന് അപ്പുറത്തേക്കൊന്നും പോകില്ല. സർ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചു ചേർക്കുന്നു ജനുവരി മാസത്തിൽ, അതിനുശേഷം 2-ാമത്തെ യോഗം നടക്കുന്നു മാർച്ച് മാസത്തിൽ. ഇത് ചീഫ് സെക്രട്ടറി തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചു ചേർത്തതിന് ശേഷം മാർച്ച് മാസത്തിൽ വിളിച്ചതിന് ശേഷം സർ, ടൂറിസം ഡയറക്ടർ മെയ് 21 സൂം മീറ്റിംഗ് കൂടുകയാണ്. സർ, എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിന്റെ ടൂറിസം വകുപ്പിന് എന്താണ് കാര്യം എന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ടൂറിസം വകുപ്പിൽ എന്തിനാണ് ഇക്കാര്യത്തിൽ അമിതമായിട്ടുള്ള താല്പര്യമെടുക്കുന്നത്? എന്തിനാണ് ടൂറിസം വകുപ്പ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിലേക്ക് കൈകടത്തുന്നത്? ഇവിടെ പറഞ്ഞു സാധാരണ യോഗമാണെന്ന് പറഞ്ഞു. സർ, ഇപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ഇതൊക്കെ സാധാരണ നടക്കുന്ന യോഗമാണ്. സർ, ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വിളിച്ചു ചേർത്ത യോഗത്തിന്റെ സബ്ജക്ട് അജണ്ട എന്താണ്? ദ സബ്ജക്ട് ഈസ് ദ എക്സൈസ് പോളിസി റിന്യൂവൽ ആൻഡ് സജഷൻസ് ടു കേരള ടൂറിസം. സർ, സംസ്ഥാനത്തിന്റെ എക്സൈസ് പോളിസിയെ സംബന്ധിച്ച് ഇവിടെ യോഗം വിളിച്ചു ചേർക്കുന്നത് ടൂറിസം ഡയറക്ടറാണ്. സർ, എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ബഹുമാന്യനായ ശ്രീ എം പി രാജേഷ് ആണോ അതോ ബഹുമാന്യനായ ശ്രീ മുഹമ്മദ് റിയാസ് ആണോ എന്ന് ഇപ്പോ കേരളത്തിലെ ആളുകൾക്ക് സംശയമുണ്ട്. വകുപ്പ് ആരുടെ കയ്യിലാണ് എന്ന് ഈ മന്ത്രിമാർ രണ്ടുപേരും കൂടെ ഒന്നും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരിക്കും. സർ, അപ്പോ കാര്യങ്ങൾ വ്യക്തമാണ്. ജനുവരി മാസത്തിൽ ചീഫ് സെക്രട്ടറി യോഗം വിളിക്കുന്നു, മാർച്ച് മാസത്തിൽ വീണ്ടും യോഗം കൂടുന്നു, അതിനുശേഷം മെയ് 21 ടൂറിസം ഡയറക്ടർ യോഗം വിളിക്കുന്നു, 21 യോഗത്തിന് ശേഷം 23 ബാർ ഓണേഴ്സിന്റെ അസോസിയേഷന്റെ യോഗം ചേരുന്നു. ആ യോഗത്തിന്റെയും അജണ്ട ഇത് തന്നെ, എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡ്രൈഡേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് ആ യോഗത്തിന് ശേഷമാണ് അതേ ഹോട്ടലിൽ വെച്ച് തന്നെ ഈ പ്രസ്തുത ശബ്ദരേഖ പുറത്തുവിട്ടയാൾ കാര്യങ്ങൾ വിശദമായി പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇവിടെ ഇത്രയേറെ യോഗങ്ങളെല്ലാം കഴിഞ്ഞു, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാം വിളിച്ചു ചേർത്തു. കാര്യങ്ങൾ നടക്കണമെങ്കിൽ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം, അത് എല്ലാവരും തരണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സുപ്രധാനപ്പെട്ടമായിട്ടുള്ള ഒരാളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സാർ ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കട്ടെ. ഒരു കാര്യം വ്യക്തമല്ലേ? അപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അന്നത്തെ. അദ്ദേഹം എന്താ പറഞ്ഞിരുന്നത്? ജനിക്കാത്ത മദ്യനയത്തിന്റെ ജാതകം ചമയ്ക്കുന്നവരോട്. സർ, ഒരു കാര്യം മനസ്സിലായോ?
അങ്ങയുടെ ഡിപ്പാർട്ട്മെന്റിൽ മദ്യനയത്തിന്റെ അവിടെ കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ഇനി അതിന്റെ അച്ഛൻ ആരാണെന്ന് അന്വേഷിച്ചാൽ മതി സാർ. വേറെ ആളുകളാണ് വന്ന് ഇത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ. സാർ ഇവിടെ ഞാൻ അവസാനിപ്പിക്കാണ്, സാർ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു കാര്യം ശ്രദ്ധിക്കണം സാർ. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ കേരളത്തിൽ 800 ബാറുകളാണ് പ്രവർത്തിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏകദേശം 130 ബാറുകൾക്ക് ഇവിടെ ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ മദ്യം ഒഴുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ എന്റെ കയ്യിലുണ്ട്. അദ്ദേഹം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം മദ്യനയവുമായി ബന്ധപ്പെട്ട് ചോദിച്ച കാര്യങ്ങളൊക്കെ എന്റെ മുമ്പിലുണ്ട്. ഞാനിപ്പോൾ അതൊന്നും കൂടുതലായിട്ട് വിശദീകരിച്ച് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സാർ. സാർ, ബാർകോഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDFന്റെ ഇടുക്കി ജില്ലാ കൺവീനർ ശ്രീ KK ശിവരാമൻ, അദ്ദേഹം CPIയുടെ നേതാവാണ്, ഇടുക്കി ജില്ലാ കൺവീനർ കൂടിയാണ്, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് സാർ. സാർ, വീണ്ടും ഒരു ബാർകോഴയോ? യെസ്, അതിന്റെ തലക്കെട്ടതാണ് വീണ്ടും ഒരു ബാർകോഴയോ. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, ഇന്ന് രാവിലെ മുതൽ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഒരു വാർത്ത അത്യന്തം ഗൗരവമുള്ളതാണ്. നിലവിലുള്ള മദ്യനയത്തിൽ ഇളവ് വരുത്തുന്നതിന് ബാർ ഉടമകൾ 2.5 ലക്ഷം രൂപ വീതം ഉടനടി നൽകണമെന്നാണ് ബാർ ഉടമ സംഘത്തിന്റെ. ഞാനത് പറയാണ് ഞാൻ അവസാനിപ്പിക്കാം പറയുന്നത്, നമുക്കായി ഇളവുകൾ നൽകുമ്പോൾ കൊടുക്കേണ്ടത് കൊടുക്കണമെന്നാണ് ഇതിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ മദ്യനയത്തിൽ നമുക്ക് അനുകൂലമായ മാറ്റം വരണമെങ്കിൽ കൊടുക്കേണ്ടത് കൊടുക്കണം. ആർക്ക്?